ഫ്രണ്ട്സ് ഇനി പാലക്കാലത്ത് കാലം പറയാൻ പോവാണ് അപ്പോൾ പാലക്കാട്ടിലുണ്ട് ഓഫിറ്റിലാണ് പാലക്കാട് ഓഫിറ്റ് അതിൽ നിങ്ങൾക്ക് ഇതുപെട്ട വീഡിയോകൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും ഞാൻ ബാക്കി പറയും ലോഡാണ് എല്ലാം എന്താത്ത കാണിച്ചു തരും അപ്പോൾ നിങ്ങൾ ടിൻഡിം ബെല്ലിലേക്ക് അടിക്കാം അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.
അപ്പോ നമ്മള് പാലക്കാട്ടുനിന്ന് ഇപ്പോ കുടുവായൂർ എത്താറായി. നവക്കോട് എത്തി. കുടുവായൂർ ടൗൺ റീച്ച് ആകാൻ പോകുന്നത് നവക്കോട് പള്ളി. റോഡ് സൈഡ് തന്നെ വലിയ പള്ളിയാണ് നവക്കോട്. അപ്പോ ഇവിടെയൊക്കെ ആരും ഇല്ല. ലോക്ക്ഡൗണിന്റെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഒക്കെ ഉള്ളതുകൊണ്ട് ഏരിയയിൽ ഒരു ആളും ഇല്ല. ഫുൾ ക്ലിയർ ആണ്. അപ്പോ ഇപ്പോ കുടുവായൂർ ടൗൺ എത്തും. കുടുവായൂർ മാർക്കറ്റാണിത്. മാർക്കറ്റിന്റെ അവസ്ഥയാണ്. അപ്പൊ ഒരു മനുഷ്യരില്ല. അതുമാതിരി തിരക്കുള്ള സ്ഥലമായിരുന്നു അറിയാം. കുടുവായൂർ മാർക്കറ്റിൽ ഒരാളില്ല. കുറച്ച് വണ്ടികൾ മാത്രമുണ്ട്. മെയിൻ മാർക്കറ്റാണ് പച്ചക്കറിന്റെ. അതിനുള്ളിലാണ് ഫുൾ ക്ലിയർ ആണ് കുടുവായൂർ. ഇവിടെ പോലീസ് ചെക്കിംഗ് ഉണ്ട് തോന്നുന്നു. കുടുവായൂർ മാർക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്തു. ഇനിയിപ്പോ നമ്മൾ നേരെ പുതുനാരത്തേക്ക്. ഓക്കെ, ഇപ്പൊ പുതുനാരം റീച്ച് ആയിട്ടുണ്ട്. ഇത് പുതുനാരം മീൻ മാർക്കറ്റ് ആണ്. മീൻ മാർക്കറ്റ് ഉൾവശം തന്നെ മീൻ മാർക്കറ്റ്. ഇതൊക്കെ മീൻ ബോക്സ്. പുതുനാരം മീൻ മാർക്കറ്റ് എത്തി. പുതുനാരം റീച്ച് ആകാൻ പോണ. അപ്പൊ നമ്മള് സേഫ് ആയിട്ട് നമ്മള് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു. കുഴപ്പമില്ല. പോകുന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോ മഴയില്ല. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മള് പാലക്കാട് നിന്ന് പുതുനാർ റീച്ചായി. അപ്പൊ ഇന്ന് ലോക്ക്ഡൌണിന്റെ ലാസ്റ്റ് ദിവസമാണ്. നാളെ മുതൽ ചെറിയ ഇളവര് ഓപ്പൺ ചെയ്യാം കടകളൊക്കെ. ഓക്കെ, അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കരുത്. മാക്സിമം ഫുള്ളായിട്ട് കാണുക. എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ ബൈ.